സോ ഗൈസ്, നമ്മുടെ സെക്കൻഡ് ഡേ ആണ്. ആൻഡ് കുറച്ച് ലേറ്റ് ആയി പോയിരുന്നേക്കാൻ. മോർണിംഗ് ബീച്ചിലൊക്കെ പോകണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ നടന്നില്ല. സോ വിൽ ചേഞ്ച് ഇറ്റ് ടുമോറോ. നാളത്തേക്ക് നമുക്ക് നോക്കാം എന്താ ചെയ്യേണ്ടതെന്നുള്ള. സോ ടുഡേ വിൽ ബി അവർ സെക്കൻഡ് ലാസ്റ്റ് ഡേ ഹിയർ. ആൻഡ് നൗ വി ആർ ഗോയിങ് ടു എക്സ്പ്ലോർ സം മാർക്കറ്റ്സ് ഹിയർ. ഇപ്പോഴും ബീച്ചും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ മാർക്കറ്റ്സ് എന്താ അവസ്ഥ എന്നറിയാൻ വേണ്ടി പോവാണ്. ആൻഡ് ഇവിടെ ജോസ് ബാർ എന്ന് പറഞ്ഞ, ജോസ് അല്ലേ, ജോസഫ്? ആ ജോസഫ് ബാർ എന്ന് പറഞ്ഞിട്ട് ഒരു ബാറുണ്ട്, ഓൾഡസ്റ്റ് ബാറാണ് അവിടെ. ഇവിടെ കിട്ടുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ടേസ്റ്റി ബിയർ കിട്ടുമെന്നാണ് പറഞ്ഞത്. വിൽ ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. ഐ മോസ്റ്റ്ലി ഡോണ്ട് ഡ്രിങ്ക് ബിയേഴ്സ് ഓർ ആൽക്കഹോൾ, പക്ഷേ ഇവിടെ വന്നിട്ട് ഇത്ര ഓൾഡസ്റ്റ് ബാറിൽ പോയിട്ട് എന്താണ് അവിടുത്തെ ആംബിയൻസ് കാര്യങ്ങളെന്നൊക്കെ നോക്കാൻ വേണ്ടിയാണ്. ആൻഡ് ഐ സോ സം പീപ്പിൾ ആർ പോസ്റ്റിംഗ് ലൈക്ക് ഇറ്റ് ടേസ്റ്റ് ഗുഡ്, ഫീൽസ് ഗുഡ് ലൈക്ക് ദാറ്റ്. സോ ഐ തോട്ട് ഐ ഗീവ് എ ട്രൈ, ലെറ്റ് സീ വാട്ട് വിൽ ഹാപ്പൻ. ആൻഡ് അവിടെ തന്നെ തൊട്ടടുത്ത് ഒരുപാട് നല്ല സ്ട്രീറ്റും ഒരുപാട് നല്ല ബിൽഡിങ്സും ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലെറ്റ് സീ വാട്ട് ഈസ് ദർ. ഗൈസ്, നമ്മളിപ്പോൾ ജോസഫ് ബാറിൻ്റെ ഫ്രണ്ടിലാണുള്ള. ബീറും കാര്യങ്ങളൊക്കെ അടിച്ചു കഴിഞ്ഞു. ബീർ വാസ് ഗുഡ്. നിങ്ങൾ ബീറ് തലയ്ക്ക് പിടിക്കാൻ വേണ്ടി കുടിക്കുന്നതല്ല, സാധാരണ ജസ്റ്റ് ഫോർ എ ഫൺ കുടിക്കുന്ന ആൾക്കാരാണെങ്കിൽ ദിസ് പ്ലേസ് ഈസ് ദ ബെസ്റ്റ് പ്ലേസ് ഫോർ യു. കാരണം വെച്ച് കഴിഞ്ഞാൽ അധികം തലയ്ക്കൊന്നും പിടിച്ചിട്ടില്ല, ഒരു നഷ കാര്യങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ ഒരു കിക്കൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ഒരു നൈസ് ടേസ്റ്റുള്ള ഒരു ബിയർ ആയിരുന്നു. സോ വിഷ്ണു, വാട്ട് യു തിങ്ക്, എങ്ങനെ ഉണ്ടായിരുന്നു ബിയറും കാര്യങ്ങളൊക്കെ? കഴിക്കാൻ നൈസായിരുന്നു. എങ്ങനെയുണ്ട് കിക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടോ? കിക്കും കാര്യങ്ങളൊന്നുമില്ല, നോർമലായിട്ട് ഇവിടെ നല്ല ചൂടുള്ള സമയത്ത് വന്നിട്ട് ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണ് അല്ലേ. ഗോവയിലെ തന്നെ ഹിഡൻ ജംസ് എന്നൊക്കെയാണ് പറയണത് ഈ സ്ഥലത്തിനെ പറ്റിയിട്ട്, ജോസഫ് ബാറിനെ പറ്റിയിട്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലോക്കലൈസ്ഡ് ബാറാണ്. 4 to 5 ടേബിൾസ് കാര്യങ്ങളേ ഉള്ളൂ. ആൻഡ് ഇറ്റ്സ് എ സ്മോൾ പ്ലേസ് ബട്ട് ലുക്സ് ഗുഡ് ആൻഡ് ബിയർ ടേസ്റ്റ് സോ ഗുഡ്. സോ നമ്മളിപ്പോൾ പോകുന്നത് ഫൗണ്ടൈൻ ഹൗസ് ലെയിനിലേക്കാണ്. സ്ട്രീറ്റ് ലെയിൻ എന്നൊക്കെ ഇവർ പറയും, ഫൗണ്ടൈൻ ഹൗസ് എന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ പോർച്ചുഗീസ് റൂളേഴ്സ് താമസിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണെന്നാണ് പറയപ്പെടുന്നത്. ആൻഡ് നാരോ റോഡ്സ് അതേപോലെ തന്നെ ബാൽക്കണീസ് ഒക്കെ വെച്ച് വളരെ റിച്ച് ആയിട്ട് കളർഫുള്ളായിട്ടുള്ളൊരു സ്ട്രീറ്റാണത്. ആൻഡ് കൊളോണിയൽ ടൈമിൽ പോർച്ചുഗീസിൻ്റെ ആർക്കിടെക്ചേഴ്സ് ഏറ്റവും കൂടുതൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന, നമ്മുടെ ഗോവയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങളൊന്നാണത്. സോ ഇതാണ് ഇതിനെക്കുറിച്ച് ഇൻ്റർനെറ്റിൽ നിന്ന് എനിക്ക് കിട്ടിയ ഡീറ്റെയിൽസ്. ഐ ഡോണ്ട് നോ, ഐ നെവർ വെന്റ് ദെയർ, ഐ നെവർ വിസിറ്റഡ് ദാറ്റ് പ്ലേസ്. ഐ കെയിം ഹിയർ ഇൻ ഗോവ മെനി ടൈംസ് ബട്ട് ഐ നെവർ ഗോട്ട് എ ചാൻസ് ടു ഗോ ദെയർ. സോ ഈ പ്രാവശ്യം ഞങ്ങൾ വിചാരിച്ചു മോർ ദാൻ എ ട്രിപ്പ് വിൽ മേക്ക് ഇറ്റ് എ പിക്നിക്, ലൈക്ക് വിൽ സീ ഓൾ ദ പ്ലേസസ് ആൻഡ് വിൽ ഗെറ്റ് ടു നോ മോർ അബൌട്ട് ഗോവ, ദ കൾച്ചർ ഓഫ് ഗോവ ആൻഡ് ഓൾ പ്ലേസസ് വെർ വി ക്യാൻ ഫീൽ ദ വൈബ്രൻസ് ഓഫ് ദീസ് പോർച്ചുഗീസ് കൾച്ചേഴ്സ്. എത്തിയിട്ടുണ്ട് ഇവിടെ. ഇതാണ് സെറ്റപ്പ്, ഇവിടെ തൊട്ട് ഇതൊരു സ്ട്രീറ്റാണ്. സോ വാട്ട്സ് ഹാപ്പനിങ് ഹിയർ. വണ്ടിയൊക്കെ പാക്ക് ചെയ്ത് പോകേണ്ട പരിപാടി. ഏകദേശം 3 o'clock ആയിട്ടുണ്ട്. ചൂട് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ, ഇവിടെ പറയുന്നത്ര ചൂടും കാര്യങ്ങളൊന്നുമില്ല. ഐ ഡിഡ്ന്റ് ഫീൽ എനി ഹീറ്റ് ബിക്കോസ് ലൈക്ക് ലാസ്റ്റ് വീക്ക് ഞാൻ എറണാകുളം പോയിട്ടുണ്ടായിരുന്നു. എറണാകുളം പോ സൂപ്പർ ഹോട്ട്, നിൽക്കാൻ പോലും പറ്റത്തില്ല വെയിലത്ത്, അത്രയ്ക്ക് ചൂടായിരുന്നു. പക്ഷേ കമ്പാരിറ്റീവ്ലി അത് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഒട്ടും ചൂടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈവൻ ബാംഗ്ലൂരിൻ്റെ അത്രയും പോലും ചൂട് ഇപ്പോൾ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം തന്നെ 3 മണിയായി, ഈവൻ നട്ടുച്ചയ്ക്കാണ് ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങിയത്. എന്നിട്ട് പോലും അത്ര ചൂടും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ഈവൻ സൺസ്ക്രീൻ പോലും ഞാൻ ഇട്ടിട്ടില്ല. ആൻഡ് ക്ലൈമറ്റ് ഈസ് ഗുഡ്. ഈവൻ ഞാൻ ഒരു നല്ല ചൂടുള്ള സമയത്ത് ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യുന്ന ഒരാളാണ്, പക്ഷേ ഐ എം നോട്ട് സ്വെറ്റിങ് ദാറ്റ് മച്ച് ഹിയർ.
സോ നമുക്ക് എന്തായാലും പോയി നോക്കി നോക്കാം. ആൻഡ് ഞങ്ങൾ ഗിംബിളും കൂടി കൈകൊണ്ട് നടക്കുന്നുണ്ട് ഓൾ ദ ടൈം. ഇഫ് യു ഗെറ്റ് ഒരു സം ഗുഡ് ഷോട്ട്സ് വിൽ ഹാവ് ഇറ്റ്. പക്ഷേ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ക്ലൈമറ്റിൽ നമ്മൾ ഗിംബിൾ അധികം യൂസ് ചെയ്യാൻ തോന്നില്ല, കാരണം സ്ട്രീറ്റ്സ് അത്യാവശ്യം ക്രൗഡഡ് ആണ്. സോ ലെറ്റ് സീ വാട്ട് വിൽ ഹാപ്പൻ. അറൗണ്ട് 4 o'clock ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്ട്രീറ്റിൽ കൂടെ നടക്കുകയാണ്. എൻ്റെ പുറകിൽ ട്രാക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ വിഷ്ണു വരുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ഗിംബിൾ ഷോർട്സ് എടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സ്പേസിൽ വീഡിയോഗ്രാഫീൻ്റെ വലിയ പ്രശ്നമില്ല, അപ്പോൾ അത് കാരണം തന്നെ നമ്മൾ കുറച്ച് ഷോർട്സ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഏകദേശം ഒരു 3:35 ലൈറ്റ്സ് ഒക്കെ അത്യാവശ്യം നന്നായിട്ട് വരുന്നുണ്ട്. ലെറ്റ് സീ ഹൗ വിൽ ഗെറ്റ് ദ ഷോർട്സ്. ആൻഡ് യാ നമ്മൾ ഇവിടെ ഫോണിലാസിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലുക്സ് നൈസ്, ഒരു ഡിഫറെൻറ്റ് വേൾഡിലേക്ക് വന്ന പോലെ ഉണ്ട് ഓൾ ടുഗദർ. ഫൗണ്ടൈൻ ഹൗസ് സ്ട്രീറ്റ് ഏകദേശം എന്ത് ചെയ്തിട്ടുണ്ട്, കവർ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 2 hours ഞങ്ങളിവിടെ സ്പെൻഡ് ചെയ്തു. ദ ബിൽഡിംഗ് ലുക്സ് സോ ഗുഡ്. ഒരു ഹാഫ് ഡേ നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും. ആൻഡ് ദ ആർക്കിടെക്ചർ ലുക്സ് സോ ഗുഡ്. നമ്മളൊരു 1970s വൈബിലേക്കൊക്കെ ചില ആർക്കിറ്റെക്ചേഴ്സ് എത്തിക്കുന്നുണ്ട്. ആൻഡ് ഞാനിവിടെ ഫേസ് ചെയ്ത ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മോസ്റ്റ് ഓഫ് ദ ബിൽഡിങ്സും അവർ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി അലോഡ് അല്ലെന്ന് പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അത് കണ്ടിട്ടുകൂടി ഞങ്ങൾ 1-2 സ്ഥലത്തൊക്കെ വീഡിയോ ഒക്കെ എടുത്തു, അവിടെ നിന്നാലും പിടിച്ചില്ല. ലാസ്റ്റ് സ്ഥലത്ത് നമ്മൾ ഗിംബിളൊക്കെ വെച്ചൊന്ന് സെറ്റ് ചെയ്ത് വീഡിയോ എടുത്തപ്പോഴത്തേക്കും അവിടെ തന്നെ സ്റ്റേ ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റ് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നടക്കൂല മക്കളെ, നിങ്ങൾ വിട്ടോളാൻ പറഞ്ഞു. പുള്ളി നമ്മുടെ അടുത്തുള്ള വീഡിയോസൊക്കെ കാണിച്ചത് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ നമ്മൾ വീഡിയോ കാണിച്ചു കൊടുത്തു, പുള്ളി കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു, അങ്ങ് പോയി. ഇനി എടുക്കരുത് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ അവിടെ വന്ന് ബാക്കി എല്ലാവരെയും പുള്ളി പറഞ്ഞു വിട്ടു. നല്ല അടിപൊളി ഏരിയ ആയിരുന്നു. വി തോട്ട് വിൽ ഗെറ്റ് സം ഗുഡ് വിഷ്വൽസ്. പക്ഷേ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി സമ്മതിച്ചില്ല ഗിംബിളൊക്കെ സെറ്റ് ചെയ്തുന്ന പ്രത്യേക സമയം. പക്ഷേ എന്നിരുന്നാലും നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലമാണ്. നിങ്ങൾ ഗോവയ്ക്ക് വരുവാണെങ്കിൽ പാർട്ടീസ് അല്ലെങ്കിൽ ബീച്ചസ് മാത്രമല്ല, ഹാർട്ട് വിസിറ്റ് ദീസ് കൈൻഡ് ഓഫ് പ്ലേസസ്. ഒരുപാട് ഹിസ്റ്ററീസ് ഉള്ള പ്ലേസാണ്. ഒരുപാട് ഹിസ്റ്റോറിക്കൽ മൊമെൻറ്റ്സ് ഹാപ്പൻ ചെയ്തൊരു സ്ഥലമാണ്. ഇപ്പോൾ ഞങ്ങൾ പോയി വീഡിയോ എടുക്കാൻ പോയ സ്ഥലത്ത് തന്നെ അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിരുന്നു ഫസ്റ്റത്തെ കോൺഗ്രസും കാര്യങ്ങളും അവരൊക്കെ മീറ്റ് ചെയ്തുകൊണ്ടിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അത് നമ്മളോട് അഡ്വക്കേറ്റ് പറഞ്ഞ കാര്യങ്ങളാണ്. ഒരുപാട് ഹിസ്റ്ററി ഉള്ള സ്ട്രീറ്റ്സാണ്. നിങ്ങളിവിടെ വരുമ്പോൾ അതിന് മുന്നേ ഒരുപാട് സ്റ്റഡീസും കാര്യങ്ങളൊക്കെ നടത്തി വരണം. നമ്മൾ ജസ്റ്റ് എന്തിനു വേണ്ടിയാണ് വരുന്നത്, കുറച്ച് വീഡിയോസും കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് വരുന്നത്. ഇതിനെക്കുറിച്ച് ഹിസ്റ്ററീസിനെ കുറിച്ച് ഒട്ടും ബോധേഡല്ല ഇന്നത്തെ നമ്മളെപ്പോലുള്ള ന്യൂ ജനറേഷൻ. അപ്പോൾ അത് കാരണം തന്നെ വി ജസ്റ്റ് സോ ദ എൻ്റയർ പ്ലേസ് ആൻഡ് ഐ തിങ്ക് ഐ ലവ് ദ പ്ലേസ്. ലുക്ക് സോ ഗുഡ്. പക്ഷേ നമ്മളവിടെ ഹിസ്റ്ററിയും കാര്യങ്ങളൊന്നും അതിനെക്കുറിച്ച് കൂടുതൽ കുത്തി നോക്കാത്തതുകൊണ്ട് അത്രയ്ക്ക് വലിയതായിട്ടൊന്നും കിട്ടിയില്ല. പിന്നെ നമ്മൾ ആകെ നോക്കിയത് ജോസഫ് ബാർ ആണ്. അതും എന്താ പറയുക, ഒരു ഒതൻറ്റിക് പ്ലേസ് ആണ്. യു ഹാവ് ടു വിസിറ്റ് ദാറ്റ് പ്ലേസ് ഓൾസോ. സോ ഗൈസ്, നമ്മളിപ്പോൾ പോകുന്നത് ഒസ്റോൺ ബീച്ചിലേക്കാണ്. ന്യൂഡ് ബീച്ച് എന്ന് പറയപ്പെടുന്ന ഒരു ബീച്ചാണിത്. നമ്മുടെ അഞ്ജുനെന്ന് ഏകദേശം ഒരു 1-2 kilometers ഉള്ളൂ ഇങ്ങോട്ടേക്ക്. ഇതിൻ്റെ അപ്പുറ സൈഡ് അഞ്ജുനയാണ്. നമ്മൾ കറക്റ്റ് സൺസെറ്റ് ടൈമിൽ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ സൺസെറ്റ് എന്താ അവസ്ഥ നമുക്ക് നോക്കി നോക്കാം. ആൻഡ് ഇവിടെ കൂടുതലും ഫോറിനേഴ്സ് ആണ് വരുന്നത് കേട്ടോ, കൂടുതലും ഫോറിനേഴ്സ് ആണ്. വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി അലോഡാണോന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ അലോഡ് അല്ലെന്നാണ് കാണിച്ചത്. സോ ലെറ്റ് സീ എനിവേ. ആൻഡ് ഇതാണ് ശിവ പ്ലേസ്. ഇവിടെ ഞങ്ങൾ വന്നിട്ടുണ്ട്. 2021 നമ്മൾ ന്യൂ ഇയർ ആഘോഷിച്ചത് ഞങ്ങളുടെ ഈ ഒരു പ്ലേസിൽ വെച്ചിട്ടാണ്. ഇവിടെ വെച്ച് പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ട്രാൻസ് പാർട്ടി ആയിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി ബീച്ചിലെത്തിയിട്ടുണ്ട്. സൺസെറ്റ് അടിപൊളിയാണ്. ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം. വിഷ്ണു എങ്ങനെയുണ്ട് സൺസെറ്റ് എങ്ങനെയുണ്ട്? ആ നമ്മൾ ഒസ്റോൺ ബീച്ചിലെത്തിയിട്ടുണ്ട്. അല്ല, അടിപൊളി സൺസെറ്റാണ്.
സോ നമ്മൾ ഇവിടെ വന്ന് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ചു വന്നതാണ്. പക്ഷെ നമ്മൾ വന്നപ്പോഴത്തേക്കും സൺസെറ്റായി, കുഴപ്പമില്ല. ആൻഡ് പറഞ്ഞ പോലെ അത്രയ്ക്ക് വലിയ ഹൈപ്പൊന്നുമില്ല, ഓൾമോസ്റ്റ് എല്ലാവരും ലോക്കൽസ് ആണ്, ഫോറിനേഴ്സിനൊന്നും അധികം കാണാനൊന്നും പറ്റത്തില്ല. പക്ഷേ പ്ലേസ് ലുക്സ് ഗുഡ്. ഇവിടെ ഇപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ ഒന്ന് ചാടണം എന്നൊക്കെയാണ് വിചാരിച്ചത്, പക്ഷേ ചാടാനൊന്നും പറ്റിയില്ല. മേ ബി ടുമോറോ മോർണിംഗ് വിൽക്കം, നാളെ രാവിലെ വരാനുള്ളൊരു പ്ലാനുണ്ട്. ലെറ്റ് സി, എന്തായാലും നമ്മളിത് എൻജോയ് ചെയ്തിട്ട് പോവാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ബൈ ബൈ ഗൈസ്, ഇറ്റ്സ് മീ നിതീഷ് സൈനിങ് ഓഫ്.